ബറോസ് എന്ന മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഒരുങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന ബജറ്റിൽ എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ചിത്രം, കാരണം മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്നു എന്ന പ്രത്യേകതയുള്ള ബറോസ് എന്ന ഫാന്റസി ചിത്രം. ടൈറ്റിൽ റോളിൽ ബറോസായി തന്നെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ജിജോ കുന്നൂസ് ആണ് ഒരുക്കുന്നതും. മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ആദ്യ ഇന്ത്യൻ 3D ചിത്രം ഒരുക്കിയ ഫിലിം മേക്കർ തന്നെയാണ് ഇതിന്റെ പിന്നിലും. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂണിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. അടുത്തു നടന്ന ഒരു അഭിമുഖത്തിൽ ആന്റണി പെരുമ്പാവൂർ പറയുകയും ചെയ്തു, ബറോസ് എന്ന സിനിമ ഒരുങ്ങുന്നത് മരക്കാർ അറബിക്കണ്ട സിംഹം എന്ന സിനിമയുടെ ബജറ്റിനേക്കാളും ചെറിയ തുകയ്ക്കാണ് എന്ന്. മരക്കാർ എന്ന സിനിമ ഒരുങ്ങുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ബജറ്റിലാണെന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഏകദേശം 100 കോടി രൂപയിലാണ് മരക്കാർ ഒരുങ്ങുന്നത്. അതിലും ചെറിയ തുകയ്ക്കാണ് ബറോസ് എന്ന ചിത്രം ഒരുക്കുക എന്നാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ചിത്രം കൂടിയാണ് ബറോസ്. 3D ഗ്രാഫിക്സിനൊക്കെ വലിയ പ്രാധാന്യമുള്ള തരത്തിലാണ് ചിത്രം ഒരുങ്ങുന്നതും. എന്തായാലും ഇപ്പോൾ ഈ വാർത്ത ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഈ അഭിമുഖത്തിൽ തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി, മലയാളത്തിൽ ഇപ്പോൾ കണ്ണുമടച്ച് നല്ല സിനിമകൾക്ക് ഒരു 50 കോടി വരെ ഇറക്കാമെന്ന അവസ്ഥയിലെത്തിയേക്കുമാണ് മലയാള സിനിമ എന്ന്. അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഉറപ്പുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ഏകദേശം ആ ബജറ്റ് പ്രതീക്ഷിക്കാമെന്നും കരുതുന്നു. ബറോസ് എന്ന സിനിമയ്ക്ക് ഒരു വലിയ ബജറ്റ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഈ സിനിമ ഒരു ടെക്നിക്കലി സുപ്പീരിയർ ഫിലിം ആയിരിക്കുമെന്നും പറയുന്നു. ഈ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുമെന്നും ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇതിനുവേണ്ടി ഒരുക്കുക എന്നും ഇവർ പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ കാണാത്ത പല വിസ്മയങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ടൈറ്റിൽ കഥാപാത്രത്തിലെത്തുന്ന മോഹൻലാൽ കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നും പ്രതാപോത്തൻ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ അറിയപ്പെടുന്ന വ്യക്തികളായി. പിന്നെ എല്ലാം വിദേശ താരങ്ങളാണ്. പ്രതാപോത്തൻ തന്നെ ഈ സിനിമയിൽ ഒരു ശബ്ദ സാന്നിധ്യമായി ആയിരിക്കും എത്തുകയും അതുകൊണ്ട് തന്നെ പരിചയമുള്ള ഒരു മുഖങ്ങളും നമ്മൾ ഈ സിനിമയിൽ കാണാൻ സാധ്യതയുമില്ല. ഒരു വ്യത്യസ്ത ട്രീറ്റ്മെന്റിലൂടെ തന്നെയാണ് ബറോസ് എന്ന സിനിമ ഒരുക്കാൻ പോകുന്നതും.